ഇപ്പം സംഭവിച്ചിരിക്കുന്നതെന്നറിയത്തില്ല. കാരണം അവൾ 4 മണിക്കും 5 മണിക്കും ഇടയിൽ സംഭവിച്ചിരിക്കുന്നൊരു കാര്യമാണത്. ശസ്ത്രക്രിയ ചെയ്ത ഹോസ്പിറ്റലിന് പിഴവ് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമാണ്. സാധാരണ രീതിയിൽ ഒരു വെജേന ക്രിയേറ്റ് ചെയ്യുന്നത് പോലെയല്ല അവൾക്കുള്ള വെജേന ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അതേ വെള്ള പൂശുകയാണ് ഹോസ്പിറ്റലിന് വെള്ള പൂശുകയാണ്. ഓരോ കുട്ടികളും സർജറികൾ ചെയ്യുമ്പോൾ അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ്. ആ സ്വപ്നം സാക്ഷാത്കരിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് വീണ്ടും വീണ്ടും ഒരുപാട് സ്വപ്നങ്ങൾ അവർ കാണുകയാണ്. എന്തൊരു കാര്യത്തിനും കൂടെ നിൽക്കാൻ തയ്യാറായിട്ടുള്ള ഒരു പറ്റ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും എന്തിനാണ് ഇത് ചെയ്തത് എന്നുള്ളത് എനിക്കിപ്പോഴും പിടുത്തം കിട്ടുന്നില്ല. ഒരു മനുഷ്യൻ്റെ ജീവൻ വില കൽപ്പിക്കുന്ന ഡോക്ടേഴ്സാണെന്നുണ്ടെങ്കിൽ സത്യസന്ധമായിട്ടുള്ള റിപ്പോർട്ട് നിങ്ങൾ എഴുതണം, നിങ്ങൾ എഴുതിയിരിക്കണം. ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ഉരുകി ഉരുകി ജീവിക്കേണ്ടി വരും. കാരണം അവൾ ആത്മാവിന് ശാന്തി ലഭിക്കില്ല. കഴിഞ്ഞ ദിവസമാണ് ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് കൂടിയായിട്ടുള്ള അനന്യ കുമാരി അലക്സ് ആത്മഹത്യ ചെയ്യുന്നത്, കൊച്ചിയിലെ ഫ്ലാറ്റിൽ ആത്മഹത്യ ചെയ്യുന്നത്. പിന്നീട് ഈ മൃതദേഹം കൊല്ലത്തെ വീട്ടിൽ സംസ്കരിക്കുകയും ചെയ്യുന്നു. അനന്യകുമാരി അലക്സ് എന്ന ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ്, മാധ്യമപ്രവർത്തക കൂടിയായിട്ടുള്ള അനന്യയുടെ മരണം വലിയൊരു ചോദ്യചിഹ്നമായി തന്നെ തുടരുകയാണ്. കൊച്ചിയിലെ പ്രശസ്തമായ ആശുപത്രിക്കെതിരെയാണ് ലിംഗമാറ്റ ശസ്ത്രക്രിയയുടെ പേരിൽ വലിയ ആരോപണം വരുന്നത്. എന്തായാലും ഈ അവസരത്തിൽ ലോഗിൻ കേരളയ്ക്ക് ഒപ്പമുള്ളത് അനന്യയുടെ അമ്മയായിട്ട് കൂടിയുള്ള രഞ്ജു രഞ്ജിമാറാണ്. ഇന്ന് അനന്യയുടെ ശസ്ത്രക്രിയയിലെ ഈ പിഴവിനെക്കുറിച്ചും ഈ മരണത്തിൽ എന്താണ് പറയാനുള്ളതെന്നും ഇന്ന് രഞ്ജു ചേച്ചി ഉടനെ ചോദിക്കാം. ശസ്ത്രക്രിയയിലുണ്ടായിരുന്ന പിഴവുകൾ അവൾ പല പ്രാവശ്യങ്ങളായിട്ട് ചൂണ്ടിക്കാണിച്ചിരുന്നു, സോഷ്യൽ മീഡിയ വഴിയും ഹോസ്പിറ്റലിൽ ചെന്നും ഒക്കെ എന്നോട് ഷെയർ ചെയ്തിരുന്നു. ഞാനത് ഹോസ്പിറ്റലിലെ ഡോക്ടറുമായിട്ട് സംസാരിക്കുകയും ചെയ്തിരുന്നതാണ്. ബട്ട് അതിൻ്റെ ഒരു ഫോളോ അപ്പ് പിന്നീട് അത് കണ്ടില്ല. ഞാനെപ്പോഴും പറയുമായിരുന്നു നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകാം, നമുക്കിത് നിയമപരമായിട്ട് തന്നെ ഫൈറ്റ് ചെയ്യാമെന്ന്. അത് അഡ്വക്കേറ്റുമായിട്ടൊക്കെ സംസാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു ആത്മഹത്യ ചെയ്യാനുള്ള ഒരു പ്രവണതയുള്ള ഒരു കുട്ടിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അവളെ. കാരണം എൻ്റെ മക്കളിൽ ഏറ്റവും ബോൾഡായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. മറ്റുള്ളവർക്കൊക്കെ എപ്പോഴും ഒരു പ്രചോദനമായിരുന്നു അവൾ. കാരണം അവൾക്കൊരുപാട് ഡ്രീംസുകളുണ്ടായിരുന്നു. ആ ഡ്രീംസുകളെല്ലാം എന്നോട് ഷെയർ ചെയ്യും. 2013 ഞാൻ അവളെ ആദ്യമായിട്ട് കാണുന്നത്. 2013 ബ്യൂട്ടി പേജൻറ്റിൽ ഞാൻ വിധികർത്താവായിട്ട് പോയ വേദിയിൽ അവളൊരു മത്സരാർത്ഥിയായിരുന്നു. അതിനുശേഷം 2014 വീണ്ടും കണ്ടു. 2015 മുതലാണ് കുറച്ചും കൂടി ഒരു അടുത്ത ബന്ധം ഉണ്ടാകുന്നത്. ആ ബന്ധം എനിക്കവളും മകളും ഞാൻ അവൾക്ക് അമ്മയാകുന്നത് 2017 മുതലാണ്. അന്ന് മുതൽ ഇന്ന് വരെയും ഞങ്ങൾ തമ്മിലുള്ള ഒരു ആത്മബന്ധം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം അവളെൻ്റെ നാട്ടുകാരിയാണ്. വളരെ അടുത്ത്, അവളുടെ വീട്ടിൽ നിന്ന് വളരെ അടുത്തായിരുന്നു എൻ്റെ വീട്. പക്ഷേ എനിക്കറിയത്തില്ല, അവൾക്ക് 28 വയസ്സേ ഉള്ളൂ. ഞാൻ എറണാകുളത്തേക്കൊക്കെ വരുന്ന സമയത്ത് അവളൊരു പക്ഷേ എനിക്ക് തോന്നുന്നു വീട്ടിൽ ഓടിക്കളിക്കുന്ന പ്രായമായിരുന്നു. പക്ഷേ അവളൊരുപാട് ലോകം കണ്ട് നല്ല അറിവുള്ള കുട്ടിയായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു ബുദ്ധിമോശം കാണിക്കാനും വേണ്ടിയിട്ടുള്ള അത്രയും അവളങ്ങനെ ചെയ്യുമെന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന സ്വാഭാവിക മരണമെന്ന് തന്നെയാണ്. പക്ഷെ അവൾ മാനസികമായിട്ട് കുറച്ച് വിഷമത്തിലായിരുന്നു എന്ന് തോന്നുന്നു. അത് പലപ്പോഴും പലരുമായിട്ട് അവൾ സൂചിപ്പിച്ചിരുന്നു എന്ന് പറയുന്നു. പലരുമായിട്ടുള്ള വിഷമങ്ങൾ അവൾ സൂചിപ്പിച്ചിരുന്നു. അതിനിടയ്ക്ക് ജൂലൈ 12 ക്ലബ് ഹൗസിൽ നടന്ന ഒരു ചർച്ചയിൽ ഞാൻ അവളെ വഴക്ക് പറഞ്ഞിരുന്നു. വഴക്ക് പറഞ്ഞ് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ചർച്ചയിൽ വേണ്ട, കുറച്ചുകൂടി കഴിയട്ടെ എന്ന് പറഞ്ഞ് അത് അവളെ വിഷമിപ്പിച്ചിരുന്നു. അതൊരമ്മ എന്ന നിലയിൽ എടുത്ത സ്വാതന്ത്ര്യമായിരുന്നു ഞാനത്. കാരണം പിന്നീട് ഞാൻ അത് വിതിൻ സെക്കൻഡിൽ തന്നെ ഞാനത് റിയലൈസ് ചെയ്ത്, ഞാനത് പറയാൻ പാടില്ല, അവളെന്തെങ്കിലും പറയട്ടെ, അവൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. പക്ഷെ ഒരമ്മ എന്ന നിലയിൽ ആ ചർച്ച നല്ല രീതിയിൽ കൊണ്ടുപോകട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ ആ സ്വാതന്ത്ര്യം എടുത്തു. പക്ഷേ പിറ്റേ ദിവസം ഞാൻ അത് അവളുമായിട്ട് ഷെയർ ചെയ്തു. ഞാൻ ക്ഷമാപണം പറഞ്ഞു. പക്ഷേ അവളത് കൂളായിട്ട് തന്നെ എടുത്തു. അവൾ പറഞ്ഞ് സാരമില്ല, അമ്മ അമ്മയല്ലേ, അമ്മയ്ക്ക് എന്നോടുള്ള സ്വാതന്ത്ര്യമല്ലേ എന്നുള്ള രീതിയിൽ അങ്ങനെ സംസാരിച്ചു. അതിനുശേഷം അവൾ നല്ല ഹാപ്പിയായിരുന്നു. ഇപ്പം എൻ്റെ വീട്ടിനടുത്ത് തന്നെ വീട് വാടകയ്ക്ക് എടുത്തു. പെട്ടെന്നായിരുന്നല്ല, വീട് വാടകയ്ക്ക് എടുത്ത് 2 ദിവസം ഇവിടെ വന്ന് നിന്നു, വീട്ടിൽ നിന്നു.
ഇത് ചെയ്യുന്നതിന് തലേ ദിവസം രാത്രിയിലും ഇവിടെ വന്നിരുന്നു. അവളും ദയയും സാധ്യയും കൂടി വന്നിരുന്നു. ഇവിടെ വന്ന് കുറേ നേരം ഇരുന്നു അവളുടെ സർജറി റിസർജറി ചെയ്യാൻ ഡൽഹിയിൽ പോകുന്ന കാര്യം സംസാരിച്ചു. അപ്പം ഞാൻ അവളോട് പറഞ്ഞിരുന്നു അമൃത ഹോസ്പിറ്റലിൽ ഒന്ന് പോയി കൺസൾട്ട് ചെയ്യാം, അതിനുശേഷം ഡൽഹിയിൽ പോകുന്ന കാര്യം പറഞ്ഞിരുന്നു. അപ്പം 28-ാം തീയതി അവിടെ ഒരു സർജറി നടക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പോകാം, നമുക്ക് അവിടെ പോയി സന്ദീപിനെ കാണാം, അതിനുശേഷം ഡൽഹിക്ക് പോകുന്ന കാര്യവും സാധ്യമായിട്ട് പോകണം, ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് പോകാം, അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ തീരുമാനമെടുത്തിരുന്നതാണ്. അവൾ 4-16 വരെ അവൾ ഓൺലൈനിലുണ്ടായിരുന്നു എന്ന് അവളുടെ സുഹൃത്തുക്കൾ പറയുന്നുണ്ട്. ഈ 4-16 കഴിഞ്ഞിട്ട് 5:30-ക്കാണ് ഈ കൂടെ ഉണ്ടായിരുന്ന പയ്യൻ ഇത് ഈ ബോ ഇങ്ങനെ സംഭവിച്ചതായിട്ട് കാണുന്നത്. അപ്പം ഈ സമയത്തിനുള്ളിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളതാണ്. അത്രത്തോളം മനസ്സിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ എന്തെങ്കിലും സംസാരങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഒരുപാട് കാര്യങ്ങൾക്ക് ഫൈറ്റ് ചെയ്യുന്ന കുട്ടിയാണ്. ഈവൻ കമ്മ്യൂണിറ്റിയുടെ കാര്യങ്ങളാണെങ്കിലും അവളുടെ പേഴ്സണൽ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഒക്കെ അവൾ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്നൊരു കുട്ടിയാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നഷ്ടം നഷ്ടം തന്നെയല്ലേ, പോയി. അത് എന്ത് കാരണമാണ് അവളത് ചെയ്തത് എന്നുള്ളത് മാത്രം അറിയുക എന്നുള്ളതാണ്. ശസ്ത്രക്രിയ ചെയ്ത ഹോസ്പിറ്റലിന് പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. കാരണം സാധാരണ രീതിയിൽ ഒരു വെജേന ക്രിയേറ്റ് ചെയ്യുന്നത് പോലെയല്ല അവൾക്കുള്ള വെജേന ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിലവൾ അൺഹാപ്പി ആയിരുന്നു. പിന്നെ ഹോസ്പിറ്റലുകാർ പറയുന്ന കുറേ കാര്യങ്ങൾ, കൗൺസിലിങ്ങിൻ്റെ കാര്യവും പേയ്മെൻറ്റിൻ്റെ കാര്യവും സർജറിയുടെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന കാര്യവും ഇതൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങളാണ്. കാരണം അവരവരെ വെള്ളപൂശുകയാണ്, ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിനെ വെള്ളപൂശുകയാണ്. പക്ഷേ അവർക്കൊരു ഡിസിഷൻ എടുക്കാമായിരുന്നു. ഇവളിങ്ങനെ ഒരു പ്രോബ്ലം സംസാരിച്ചു കൊണ്ട് ലൈവിൽ വന്നപ്പോൾ അറ്റ്ലീസ്റ്റ് അവളെ ഡൽഹിയിൽ കൊണ്ടുപോയി അവളുടെ റീസർജറി ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം ഹോസ്പിറ്റലിന് എടുക്കാമായിരുന്നു. അതിലൂടെ അവരുടെ ആ പ്രതിച്ഛായ നിലനിർത്താമായിരുന്നു. പക്ഷെ അവരത് ചെയ്തില്ല. പക്ഷെ അവരവിടെ ചെയ്തത് അവരുടെ ചങ്കൂറ്റമായിരുന്നു. അവൾ ചോദിക്കാൻ ചെല്ലുകയും അവളെ ബലമായി പിടിച്ചു വെക്കുകയും അവളെ തിരിച്ച് ചോദ്യം ചെയ്യുകയും ചെയ്യുക ഒരു സംഭവമായിരുന്നു അവിടെ നടന്നത്. അതിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം അറിയിക്കുകയാണ്. കാരണം ഇങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ഓരോ കുട്ടികളും സർജറികൾ ചെയ്യുമ്പോൾ അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ്. ആ സ്വപ്നം സാക്ഷാത്കരിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് വീണ്ടും വീണ്ടും ഒരുപാട് സ്വപ്നങ്ങൾ അവർ കാണുകയാണ്. ഒന്നെങ്കിൽ ഒരു കുടുംബമായിട്ട് ജീവിക്കാനുള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും തൊഴിലെടുത്ത് ജീവിക്കാനുള്ളത്. ഇതൊന്നും പറ്റാത്തൊരു കണ്ടീഷനിലേക്ക് അവൾ ഫിസിക്കലി അവൾ ഡൗണായിപ്പോയി ഈ ഒരു സർജറിക്ക് ശേഷം. അതെന്നെ മാനസികമായിട്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കൂടാതെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെയൊക്കെ ഞാനത് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അത് പുറത്താരും അറിയേണ്ട മോളെ എന്നുള്ള രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അവൾക്ക് എന്തൊരു കാര്യത്തിനും കൂടെ നിൽക്കാൻ തയ്യാറായിട്ടുള്ള ഒരു പറ്റം ആൾക്കാരിവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും എന്തിനാണ് ഇത് ചെയ്തത് എന്നുള്ളത് എനിക്കിപ്പോഴും പിടുത്തം കിട്ടുന്നില്ല. കാരണം തലേ ദിവസം വന്ന് സംസാരിച്ചിട്ട് പോകുമ്പോൾ അവൾ അത്ര ഹാപ്പിയായിരുന്നു. ഹാപ്പി എന്ന് പറഞ്ഞാൽ ഇതുവരെ കാണാത്തൊരു ഹാപ്പിയായിരുന്നു. പൈസയെല്ലാം ഓക്കെ ആയി വരുന്നുണ്ട്. അപ്പം ഡൽഹിയിൽ പോകുന്ന കാര്യത്തെപ്പറ്റി സംസാരിച്ചു. അതുപോലെ തന്നെ നമുക്കൊരു സലൂൺ തുടങ്ങണം, ഒരു മുറിയിൽ പുതുതായിട്ട് വാടകയ്ക്കെടുത്ത റൂമിലൊരു സലൂൺ തുടങ്ങണം, അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തു. ഇതിനിടയിൽ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് അറിയത്തില്ല. കാരണം അവൾ 4 മണിക്കും 5 മണിക്കും ഇടയിൽ സംഭവിച്ചിരിക്കുന്നൊരു കാര്യമാണത്. എനിവേ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും സത്യം പുറത്തു കൊണ്ടുവരാൻ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ, അവരെ എന്താ പറയുക, പ്രൊട്ടക്റ്റ് ചെയ്യാനല്ല ശ്രമിക്കുകയുള്ളു. അപ്പം ഒരു വിദഗ്ധ പാനലാണ് അവളെ പോസ്റ്റ്മോർട്ടം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ പോസ്റ്റ്മോർട്ടത്തിലൂടെ സത്യസന്ധരായിട്ടുള്ള ഡോക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, ഒരു മനുഷ്യൻ്റെ ജീവൻ വില കൽപ്പിക്കുന്ന ഡോക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ സത്യസന്ധമായിട്ടുള്ള റിപ്പോർട്ട് നിങ്ങൾ എഴുതണം, നിങ്ങൾ എഴുതിയിരിക്കണം. ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ഉരുകി ഉരുകി ജീവിക്കേണ്ടി വരും. കാരണം അവളുടെ ആത്മാവിന് ശാന്തി ലഭിക്കില്ല. അങ്ങനെ സർജറിയിൽ എന്തെങ്കിലും ഡിഫക്റ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് പ്രിയപ്പെട്ട ഡോക്ടേഴ്സ്
അത് എഴുതണമെന്ന് അപേക്ഷിക്കുകയാണ്. ഒരുപാട് കുട്ടികൾക്ക് അവിടെ റീസർജറി ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോഴെല്ലാം ഞാൻ ആലോചിക്കുക, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു റീസർജറി ചെയ്യുന്നത്, പിന്നീട് വീണ്ടും വന്നിട്ട് സർജറി ചെയ്യുക. വീണ്ടും ഒരു കുട്ടി 3 പ്രാവശ്യം വരെ സർജറി ചെയ്തതായിട്ട് കേട്ടു. അങ്ങനെ പലർക്കും ചില ചില ഡിഫക്റ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ചിലർക്ക് മൂത്രം നേരെ പോകാത്തതിൻ്റെത്, ചിലർക്ക് ഡെമോ ശരിക്കും പ്രവർത്തിക്കാത്തതിൻ്റെത്, ചിലർക്ക് ബ്ലഡ് ലീക്കാവുന്നതിൻ്റെ, അങ്ങനെ ഒരുപാട് കംപ്ലൈൻറ്റുകൾ പലരും പറഞ്ഞിട്ട്. അപ്പോഴൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാകുമോ? നോർമലി ഞാൻ ചെയ്ത സർജറി, ഞാൻ എന്നെ മാത്രമല്ല നോക്കുന്നുള്ളൂ, എനിക്കുണ്ടാകുന്ന ഫീലിങ്സും എനിക്കുണ്ടാകുന്ന സക്സസ്സും ബുദ്ധിമുട്ടും ഒക്കെ എനിക്ക് മാത്രമല്ല അറിയാം. അപ്പം ഞാൻ അത് കണ്ടിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷെ അതിനപ്പുറം കുറേ കുട്ടികൾക്ക് ഇങ്ങനെ ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പറയും, അതെന്തുകൊണ്ടാണ് എന്നുള്ളത് അറിയത്തില്ല. അതിന് വിദഗ്ധമായിട്ടുള്ള ഒരു ചർച്ച കേരള ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ, ഇവിടെ സെക്സ് റീഅസൈൻമെൻറ്റ് സർജറി ചെയ്യുന്ന ഡോക്ടേഴ്സ് എല്ലാവരെയും വിളിച്ചിരുത്തിക്കൊണ്ട് ഒരു ചർച്ചയ്ക്ക് കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ആരോഗ്യവകുപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം ഒരുപറ്റം കുട്ടികൾ ലിംഗമാറ്റ ശസ്ത്രക്രിയ ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾ പറയും എന്തിനിത് ചെയ്യുന്നു എന്നുള്ളത്. ഒരാളുടെ ഡ്രീമാണത്. കാരണം ആവശ്യമില്ലാത്ത ഒരു അവയവം ജനിക്കുമ്പോൾ തന്നെ 2 കാലുകൾക്കിടയിൽ അത് സൃഷ്ടിക്കപ്പെടുകയാണ്. ആ സൃഷ്ടിച്ചിരിക്കുന്ന ആ അവയവം കൊണ്ട് ജീവിതകാലം മുഴുവൻ ഈ ഒരു ജെൻഡർ ചേഞ്ചിലേക്ക് വരുന്ന വ്യക്തികൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ ഓർക്കണം. കല്ലെറിയുന്നവരും പരിഹസിക്കുന്നവർക്കും ഇത് വെറും പുച്ഛമായിരിക്കാം, വെറും നാടകമായിരിക്കാം. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ജീവിത അഭിലാഷമാണ് ഒരു സ്ത്രീയായി മാറുക എന്നുള്ളത്. ജനിച്ചപ്പോഴോ നമ്മളെ അങ്ങനെ ആക്കിയില്ല. നമ്മൾക്ക് ശസ്ത്രക്രിയയിലൂടെയെങ്കിലും അങ്ങനെ ആകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപറ്റം കുട്ടികൾ സ്വന്തം ശരീരം പോലും വിറ്റുകൊണ്ടുണ്ടാക്കുന്ന നക്കാപ്പിച്ച കൊണ്ടാണ് ഈ സർജറികൾ ചെയ്യുന്നത്. ഈ സർജറികൾ അത്രത്തോളം സക്സസ് ആക്കി കൊടുക്കാൻ ഓരോ ഡോക്ടേഴ്സും അവരുടെ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതിനകത്ത് എന്തെങ്കിലും ഡിഫക്റ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് തുറന്ന് സമ്മതിക്കുകയും അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ കാണുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു മനുഷ്യധർമ്മം, ഒരു ഡോക്ടറുടെ ധർമ്മം. ഇത് എന്ത് തന്നെയാണെന്നെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് ഗവൺമെൻറ് ഈ SRS സർജറികൾ ചെയ്യുന്ന കേരളത്തിലെ വിദഗ്ധരായിട്ടുള്ള ഡോക്ടേഴ്സിനെ വെച്ചിട്ടൊരു പാനൽ തയ്യാറാക്കി അവർക്ക് വേണ്ടുന്ന ട്രാൻസ് വ്യക്തികളെ കുറിച്ചിട്ടുള്ള അവയർനെസ് അവർക്ക് കൊടുക്കുകയും ഈ സർജറികളിൽ വരുന്ന കോംപ്ലിക്കേഷൻസിനെ കുറിച്ച് ട്രാൻസ് കമ്മ്യൂണിറ്റികൾക്ക് ഒരു അവയർനെസ് കൊടുക്കുകയും ഒരു കോമൺ ആയിട്ടുള്ള ഒരു കൗൺസിലിംഗ് എല്ലാവർക്കും കൊടുക്കാൻ അത് നിങ്ങളൊരു ഇതിനുത്തരവാദിത്തം എടുക്കണമെന്നാണ് അപേക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് കേരള ആരോഗ്യ വകുപ്പിനോട് ഞാൻ അപേക്ഷിക്കുകയാണ്. കാരണം ഈ ഒരു വീഴ്ച സംഭവിച്ചപ്പോൾ തന്നെ അനന്യ പഴയ ആരോഗ്യവകുപ്പ് മന്ത്രി ശൈലജ മിനിസ്റ്റർക്ക് മെയിലയച്ചു എന്ന് പറയുന്നു, പുതിയ മിനിസ്റ്റർക്ക് മെയിലയച്ചു എന്ന് പറയുന്നു. അങ്ങനെ പല വേണ്ടപ്പെട്ട അധികാരികൾക്കെല്ലാം അവൾ മെയിലയച്ചു, ഇതിൻ്റെ പ്രശ്നത്തെപ്പറ്റി അവൾ സംസാരിച്ചിരുന്നു. പക്ഷേ അതിനൊന്നും ഒരു നേരായ ഒരു പോംവഴി കണ്ടില്ല എന്നുള്ളത് അവളെ സങ്കടപ്പെടുത്തിയിരുന്നു. അതിനുശേഷമാണ് അവൾ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യാമെന്നുള്ള രീതിയിലേക്ക് വരുന്നതും, പല ഗ്രൂപ്പുകളിൽ നിന്ന് അവൾക്ക് സാമ്പത്തിക സഹായങ്ങൾ കൊടുക്കാമെന്ന് വരികയും ആ സാമ്പത്തിക സഹായങ്ങളെല്ലാം കൂട്ടി അവൾ ഡൽഹിയിൽ പോകാൻ സർജറിക്ക് പോകാനായിട്ട് ഇരിക്കുകയും അതിനിടയിലാണ് ഇങ്ങനൊരു അനർത്ഥം സംഭവിച്ചിരിക്കുന്നത്. ഈ ഒരു അനർത്ഥം എന്ത് പെശക് മൂലമാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് അറിയത്തില്ല. അത് പുറത്തു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ല, അതിൻ്റെ ഒരു മെയിൻ ഫാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനു മുമ്പ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ട്രാൻസ്മെൻറ്റ് സർജറി ചെയ്തത് അത് അങ്ങേയറ്റം പരാജയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ പോയി സർജറി ചെയ്യുവാൻ പല കമ്മ്യൂണിറ്റികൾക്കും ഭയമായിരുന്നു. അതൊരു ഉദാഹരണമാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈമിൽ ഗവൺമെൻറ്റിന് ഒരു കാര്യം ചെയ്യാം. ഡൽഹിയിൽ പ്രശസ്തമായിട്ടുള്ള ലിംഗമാറ്റ ശസ്ത്രക്രിയകൾ ചെയ്യുന്ന ഹോസ്പിറ്റലുകളുണ്ട്, ബോംബെയിലുണ്ട്. ഇവിടെ എവിടെയെങ്കിലും കേരള ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ അണ്ടറിൽ ഉള്ള സർജന്മാരെ അവിടെ വിട്ട് സെക്സ് റീഅസൈൻമെൻറ്റ് സർജറിനെ പറ്റി ഡീറ്റെയിലായിട്ട് പഠിക്കുകയും അത് ഇവിടെ കൊണ്ടുവരാനും അതിനു വേണ്ടുന്ന ഫെസിലിറ്റീസുകൾ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ഒരുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്താൽ ഒരുപക്ഷെ ഭാവിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ വരും. അപ്പോൾ ഈ ഭീമമായിട്ടുള്ള തുകകൾ കൊടുത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ പോയി അവരുടെ കയ്യിലിരിക്കുന്നതും വായിലിരിക്കുന്നതും കേൾക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. കറക്റ്റ് വേവിലൂടെ തന്നെ ഈ സർജറി നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. അതിന് ഗവൺമെൻറ് തീരുമാനിക്കണം. ഗവൺമെൻറ് ഒരു വിദഗ്ധ പാനലിൽ
പ്രൊഫഷണലിനെ നിയമിക്കണം. ഇത്തരം സർജറികൾ ചെയ്യാനായിട്ട് വില്ലിംഗ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ പുറത്ത് വിട്ട് പഠിപ്പിച്ച് അറ്റ്ലീസ്റ്റ് ഒരു 6 മന്ത് കോഴ്സ് അല്ലെങ്കിൽ 3 മന്ത് കോഴ്സൊക്കെ മതിയെന്നാണ് പറയുന്നത്. കാരണം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് സർജന്മാർ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളുണ്ട്. ഇപ്പോൾ നോസ് സർജറികൾ ചെയ്യുന്നതും ലിപ് സർജറികളൊക്കെ ചെയ്യുന്ന ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഒരുപാട് പ്ലാസ്റ്റിക് സർജന്മാരുണ്ട്. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി ഒരു അവെയർ കിട്ടുന്ന തരത്തിലേക്ക് വേണ്ടുന്ന നടപടികൾ കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ ആരോഗ്യവകുപ്പ് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. കാരണം ഇനി ഇത് വച്ച് താമസിപ്പിക്കരുത്. കാരണം ഓരോ വ്യക്തികളുടെയും ഡ്രീമാണ് SRS സർജറി എന്ന് പറയുന്നത്. കാരണം ഇനിയൊരു അനന്യ ഇവിടെ ഉണ്ടാകാതിരിക്കാനാണ് പ്രാർത്ഥിക്കുന്നത്. ഒപ്പം ഒരു കാര്യം കൂടി കമ്മ്യൂണിറ്റികളോട് പറയാണ്, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ പ്രശ്നങ്ങൾ തരണം ചെയ്താണ് ഇവിടം വരെ എത്തിയിരിക്കുന്നത്. ഇതിൽ കൂടുതൽ നമുക്ക് തരണം ചെയ്യാനില്ല. കാരണം നമ്മൾ ജനിച്ചപ്പോൾ മുതലുള്ള ഫൈറ്റിംഗ് ആണ്, ബട്ട് നമ്മളത് അറിയുന്നില്ല എന്നുള്ളത്. പക്ഷെ നമ്മൾ തിരിച്ചറിയുന്ന കാലം മുതൽ നമ്മൾ ഫൈറ്റ് ചെയ്യുകയാണ്. നമ്മളോട് തന്നെ നമ്മൾ ആദ്യം ഫൈറ്റ് ചെയ്ത് തുടങ്ങുന്നു, മറ്റ് സമൂഹത്തോട്, കുടുംബത്തോട്, അങ്ങനെ ഓരോരുത്തരോടും ഫൈറ്റ് ചെയ്ത് നമ്മൾ നമ്മുടെ സത്വത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇനിയും നമ്മൾ ഫൈറ്റ് ചെയ്താണ് മുന്നോട്ട് പോകേണ്ടത്. ഒരു നിമിഷം പോലും ആത്മഹത്യ എന്ന രീതിയിൽ നിങ്ങൾ ആരും ചിന്തിക്കരുതെന്നൊരു അപേക്ഷയുണ്ട് കുട്ടികളെ.